നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞില്ല മക്കളെ, അല്ലേ? ഗ്രാൻഡ് ഫിനാലെ നടന്നിട്ടുള്ള എപ്പിസോഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ യൂഷ്വൽ വീഡിയോ, ഈ ഒരു ഡയലോഗ് ഇനി ആ യൂഷ്വൽ വീഡിയോ എന്നുള്ള ഡയലോഗ് നമ്മൾ ഇനി നെക്സ്റ്റ് സീസണിലെ പറയുള്ളൂ. കാരണം വെച്ചാൽ ഇനി എപ്പിസോഡുകളില്ല, ഭയങ്കര വിഷമത്തിലാണ്. ഞങ്ങളൊരു ലൈവ് വന്നിരുന്നു, ഞങ്ങളുടെ ലൈവ് എല്ലാവരും കണ്ടു, ഇന്നലത്തെ ലൈവ് എന്ന് വിചാരിക്കുന്നു. ഭയങ്കര സന്തോഷം, സീരിയസ് ആയിട്ട് പറയാലോ, റിയലി ഹാപ്പി. ആ ലൈവില് വന്ന് ഞങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത എല്ലാവർക്കും ബിഗ് താങ്ക്സ് ഉണ്ട് ായിരുന്നു. അതെങ്ങനെ പോണു അല്ലേ ആ ഓർഡറില്, നമ്മള് പിന്നെ കൊറേ അവിടെ സ്റ്റക്ക് ആയി, പിന്നെ കൊറേ താഴത്തേക്ക് വന്നിട്ട് ഇത്രയും ദിവസം ചെയ്തിട്ട് ഇപ്പഴാണ് ഞങ്ങള് ഫോണിലാ വീഡിയോ ഒരുപാട് ലേറ്റ് ആയി പോയി, ഒന്നര ഈ സമയം. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവർക്കും ഈദ് മുബാറക്ക്, എല്ലാവർക്കും, എല്ലാ മുസ്ലിം ബ്രദേഴ്സ് എല്ലാരും ഈദ് മുബാറക്ക്. എല്ലാരും അടിച്ചുപൊളിയായിട്ട് സേഫ് ആയിട്ട് ബിരിയാണി കഴിച്ച് സൂപ്പർ ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എല്ലാരും അല്ലേ. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് കടക്കാട്ടെ, പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം. ജിൻഡോ പൊളിച്ച്, ഒരേ ഒരു ജിൻഡപ്പൻ, ഒരേ ഒരു ബിഗ് ബോസ് വിന്നർ മണ്ടൻ എന്ന് മുദ്ര കുത്തിയ സ്ഥലത്ത് നിന്ന് നേരെ എവി, അതായത് പിടിച്ച് പുറത്താക്കാൻ നിന്ന ആ സിറ്റുവേഷനിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വിന്നർ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ സ്മോൾ അച്ചീവ്മെന്റ്. പക്ഷേ ഓൺ ദ സെയിം ടൈം പറയുന്നു, ഈക്വലി എല്ലാവരും അടിപൊളിയായി അവരുടേതായ ഭാഗങ്ങളിലെ പെർഫോമൻസ്. ഇപ്പോഴും അക്ഷയത്തെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാല്, അങ്ങനെ ഒരുപാട് കഴിച്ച ഒരാള് അങ്ങനെ ഇല്ല, ഒരുവിധം എല്ലാരും ഏകദേശമൊക്കെ ഒരു വിധത്തിലൊക്കെ വേറെ വേറെ രീതിയിൽ കളിച്ചിട്ടുണ്ട്. അത് എല്ലാരും ഇപ്പൊ ഒരേപോലത്തെ കളിയാവില്ലല്ലോ, ചിലര് സൈലന്റ് ആയിരിക്കും, ചിലര് വേറെ ടൈപ്പ് ആയിരിക്കും. അങ്ങനെ കളിച്ചിട്ടൊക്കെ ഉണ്ട് എല്ലാരും. പിന്നെ ജിൻഡോ കപ്പ് അടിച്ചപ്പോൾ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ, ജിൻഡോന് ആദ്യം മുതലേ അവരൊക്കെ ഒരു മണ്ടനായിട്ടും ഒരു ജോക്കറായിട്ടും ആണ് കൺസിഡർ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവര് പരസ്പരം തന്നെ സംസാരിക്കാറുണ്ടായിരുന്നു അവിടെ. ജിൻഡോക്കും ജിൻഡോനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവോ എന്നുള്ളൊരു അർത്ഥത്തിൽ ചോദിച്ചിരുന്നു. അയാളെ ശരിക്കും ആ രീതിക്കാണ് എല്ലാരും, അതുകൊണ്ട് നമുക്ക് തോന്നില്ലേ. പിന്നെ അയാൾ അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്, അത് അവർക്ക് മനസ്സിലാവാഞ്ഞിട്ട. അയാൾ നല്ല ഗെയിം കളിച്ചിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ, വെറുതെ ഒന്നല്ല, സഹതാപം കൊണ്ടൊന്നല്ല, അയാൾ നല്ല ഗെയിം കളിച്ചു. സഹതാപത്തിന്റെ മാത്രമല്ല ഇത്, എനിക്കെന്തറിയോ, എനിക്ക് ജിൻഡോനെ ശരിക്കും ഞാൻ ലൈവിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ എന്നാലും പറയാം, എനിക്ക് ജിൻഡോനെ പാവം തോന്നിയ ഒരു നിമിഷം ഞാൻ പറയട്ടെ. എന്റെ മനസ്സിലെക്കുന്നത് അമ്മയുടെ മോൻ മണ്ടനല്ല എന്ന് പറഞ്ഞിട്ട് ജിൻഡോ, അല്ല അമ്മയ്ക്കറിയാം, എന്റെ അമ്മയ്ക്കറിയാം, എന്റെ അമ്മയ്ക്കറിയാം അമ്മയുടെ മോൻ മണ്ടനല്ല എന്നുള്ളത്, അതൊക്കെ ഭയങ്കര ഒരു സീരിയസ്ലി. റസ്മിൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, റസ്മിൻ ഒക്കെ എന്താന്ന് വെച്ചാ ജിൻഡോനെ ഒരു എന്ത് പറയാ, ഇഷ്ടമല്ലാത്തൊരു റസ്മിന്റെ കണ്ണിൽ ഏറ്റവും ബെസ്റ്റ് ജാസ്മിനും പിന്നെ ജാസ്മിൻ, അതേപോലെ നോറ മറ്റേ ശ്രീതൂവിലൊക്കെ ആയിരിക്കും. അതിൽ ജാസ്മിനാണ് ഏറ്റവും അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ടായിരുന്നു റസ്മിൻ. എന്നാലും റസ്മിനൊക്കെ ഒരു അടിയായി, അത്രേ ഉള്ളൂ റസ്മിൻ. അതുപോലെ ജാസ്മിൻ, ഒരു ജാസ്മിൻ ശരിക്ക് ജിൻഡോനെ ലാസ്റ്റ് ഒക്കെ ആയപ്പോ നല്ല രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷെ ജാസ്മിൻ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ മറക്കില്ല. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അയാൾക്കൊക്കെ കപ്പടിച്ച് അതേ ജാസ്മിൻ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പൊ എന്നാ നിങ്ങളിത് പതുക്കിയത് വിചാരിക്കണേട്ടോ, അതായത് അയാളൊക്കെ കപ്പടിച്ച അവസ്ഥ എന്താ, അയാൾക്കൊക്കെ കപ്പടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വയ്യ ഇതില് എന്നൊക്കെയുള്ള രീതിയിൽ ജാസ്മിൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് അപ്സരയൊക്കെ എന്താ പറയാ, ഇന്റർവ്യൂല് വരെ വന്നിട്ട് ജിൻഡോക്ക് യാതൊരു വിധ ഒരു വിലയില്ലാത്ത പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആ ചെയ്യുന്ന ആളാണോ മറ്റേ വൃത്തിയോട് ചെയ്തില്ലേ, അയാളാണോ ഡിസേർവിംഗ് ആയിട്ടുള്ള ആള് എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കൊരു സന്തോഷം. അത് അതുകൊണ്ട് മാത്രല്ല, ജിൻഡോ നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ട്. അപ്പൊ വിചാരിക്കും എല്ലാരും ജിൻഡോനെ ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞു ജയിപ്പിച്ചത്, ഇവര് പകുതി ഇവരുണ്ട്, ബാക്കി ജിൻഡോ നന്നായി പകുതി ഇവരെ ഈ ഗബ്രി ജാസ്മിൻ അപ്സര ഇവര് റസ്മിൻ ഒക്കെ ജയിപ്പിക്കാൻ കാരണക്കാരായിട്ടുണ്ട്. പിന്നെ രണ്ടാമത് അസലായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ, ഗെയിം കളിക്കാണ്ട് വെറുതെ ഇരുന്നിട്ടില്ല. പിന്നെ ഓരോരുത്തരും ഓരോ പോലെയാണ് കളിച്ചതെന്ന് മാത്രം. എനിക്ക് അഭിഷേകിനെ അതുപോലെ നല്ല ഇഷ്ടമായിരുന്നു, അഭിഷേകിനെ എല്ലാരും വെറുതെ ഇരിക്കുകയാണ്. സിജോക്ക് ഒരുപാട് ട്രോളിയിലോ ലാസ്റ്റ് വന്നപ്പോഴും കൂടി, പക്ഷെ എന്റെ അഭിപ്രായത്തില് അഭിഷേക് അഭിഷേകിന്റെ രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോരോ രീതിയിലല്ലേ, ഇപ്പൊ ജാസ്മിനും ഗബ്രിയും കളിക്കുന്ന രീതി കണ്ടിട്ടില്ലേ, വേറെ ടൈപ്പിലാണ് ഓരോരുത്തരും. സിജോ സിജോന്റേതായ രീതിയാണ് കാട്ടത്തി എന്ന് പറഞ്ഞ് വേറെ എന്തൊക്കെയോ കാണിച്ചു തരുന്നു. സായി പിന്നെ നന്നാമ വന്നു, അങ്ങനെ ഓരോരുത്തരും ഓരോ പോലെ. ആ രീതിക്ക് അഭിഷേകിന്റെ രീതി എനിക്ക് ഇഷ്ടമായിരുന്നു. അഭിഷേക് ഫോർത്ത് പൊസിഷൻ ശരിക്കും ഡിസേർവിംഗ് ആയിരുന്നു അല്ലേ.
അതിൽ ആകെ ഒരു ചെറിയൊരു സംഭവം നമുക്ക് ഇന്നത്തെ കേസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലൈവിലും നമ്മള് ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞു, അർജുന് സെക്കൻഡ് പൊസിഷൻ അറിയില്ല, ജാസ്മിൻ ആയിരുന്നെങ്കിൽ, ജാസ്മിൻ ആയിരുന്നു ഒന്നും കൂടി നമ്മള്, ഞാൻ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു പറഞ്ഞു, ഞാൻ വിചാരിച്ചു വെച്ചാൽ പിന്നെ ഈ ജാസ്മിന്റെയും ജിൻഡോയുടെയും കൈ പിടിച്ചിട്ട് ലാലേട്ടൻ പോകുന്നു, ജിൻഡോ ഉയർത്തുന്നു എന്നുള്ളൊരു കണ്ടീഷനിലാണ് നമ്മൾ നിന്നിരുന്നത്. പക്ഷെ അതല്ല, ജാസ്മിൻ അത് തേർഡ് സ്പോട്ട് തന്നെ, ജാസ്മിൻ ഹി ഷീ വാസ് ഡിസേർവിംഗ് സെക്കൻഡ് സ്പോട്ട്. പറയാതെ ഒരു കാര്യം കൂടി ഉണ്ട്, ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടർ പ്ലസ് ഒരുപാട് കോണ്ടന്റ് കൊടുത്തിട്ടുള്ള ഈ സീസണിൽ ടി ആർ പി തന്നെ ഉയരുന്ന രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതായത് ജാസ്മിൻ ഒന്നും നോക്കിയിട്ടില്ല കളിക്കുമ്പോ, ഒന്നും നോക്കിയില്ല, ഇമേജ് കോൺഷ്യസ് അല്ല, നമ്മൾ ഒരുമിച്ച് പറഞ്ഞു പ്രത്യേകമാണ്, അടിപൊളിയല്ലേ, ഞങ്ങൾ ഉണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അല്ല കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എല്ലാം ഒരുമിച്ച് അങ്ങനെ പറയാറുണ്ടോ, അതുകൊണ്ടാണ് അത്ഭുതമായി പോയത് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, ജാസ്മിൻ ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ല, നല്ല രീതിയിൽ ഒന്നും നോക്കാണ്ട് എല്ലാം തകർത്തടിച്ച് കളി കളിച്ചിണ്ടായിരുന്നു. ദേഷ്യമാണെങ്കിലും അത് നമുക്ക് അവിടെ ഓരോ ഇത് കാണിക്കാറില്ലേ, എന്താ പറയാ കുട്ടേടാ, സ്ക്രീനില് പ്രൊമോ അല്ല, അവരുടെ എ ബി കാണിക്കാറില്ല, അവരുടെ പഴയ സംഭവങ്ങള് അതിലൊക്കെ കാണിക്കുമ്പോ, ജാസ്മിന്റെ ഒക്കെ കാണിക്കുമ്പോഴാണ് മനസ്സിലാവുക ജാസ്മിനൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അവിടെ എത്രത്തോളം ഗെയിം കളിച്ചിട്ടുണ്ടെന്ന്. അർജുൻ ഈ പറഞ്ഞ പോലെ, അർജുൻ വേറൊരു നേരത്തെ പറഞ്ഞ പോലെ ഉള്ളു, അർജുൻ വേറൊരു ടൈപ്പ് കളി കളിച്ചു, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. ഒരു പക്ഷേ ചിലപ്പോ ലാസ്റ്റ് വീക്കില് ഈ പറഞ്ഞ സംഗതി ഇവരുടെ ആ ഒരു ജാൻമണി വിഷയം അതിന്റെ സംഗതിയൊക്കെ പുറത്തു വന്നുകൊണ്ടാണോ നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്താണെന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായി ഇന്നത്തെ എപ്പിസോഡിൽ വിരുദ്ധ എടുത്തു പറഞ്ഞൊരു സംഭവം ഉണ്ട്, ഗ്രാൻഡ് ത്രോണ്ടൺ ദുബായിൽ എന്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു, കാരണം അവർക്ക് എച്ച് ആർ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ജി ടി ഗ്രാൻഡ് ത്രോണ്ടൺ തന്നിട്ടുള്ള കമ്പനിയാണ് ഇതൊക്കെ ഓഡിറ്റ് ചെയ്യുന്നത്, ഓഡിറ്റേഴ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ, ഒരു ഓഡിറ്റിംഗ് സ്ട്രോങ് ആ എന്ത് തെളിയിക്കാൻ വേണ്ടിട്ട് വീണ്ടും അവർ എടുത്തു പറഞ്ഞു ഗ്രാൻഡ് ത്രോണ്ടന്റെ പേര് പറഞ്ഞു. പക്ഷെ ഓരോ വീക്കിലി വോട്ടിന്റെ അതൊക്കെ സത്യം, ഞാനൊക്കെ എഴുതി വെച്ചു, ഞാൻ സത്യം പറഞ്ഞാൽ അതൊക്കെ പറയാൻ വേണ്ടിട്ട് എഴുതി വെച്ചിരുന്നു, അല്ല എഴുതിക്കാൻ അവള് ഫോട്ടോ എടുത്ത് വെച്ചു, അതിലിപ്പോ ലൈവില് വന്നപ്പോ ഒരാള് പറഞ്ഞ സത്യം പറഞ്ഞ ആളെ പേര്, അയ്യോ ഫോട്ടോ എടുത്ത്, അതായത് പിന്നെ അവിടെ പെർസെന്റേജിൽ നോക്കിയപ്പോ ആദ്യമൊന്നും ഒരു വീക്കിലും ജാസ്മിൻ കയറിയിട്ടേ ഇല്ല, ജാസ്മിൻ താഴെ ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ആ ഗബ്രി പോയ വീക്കിന് ശേഷമാണ് ജാസ്മിൻ കയറാൻ തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാം, ഇത്രയും നല്ല ഗെയിമേഴ്സും ഇത്രയും ആൾക്കാരും അവിടെ ഗെയിം കളിച്ചിട്ടും ആദ്യത്തെ വീക്കിലൊക്കെ ശ്രീധുവിന്റെ വോട്ട് എന്താ ചിറ്റാ, ശ്രീധു എന്താന്നൊക്കെ ചെയ്തിരുന്നത്, ഒന്നും ചെയ്തിരുന്നില്ല, പക്ഷെ അതെന്താന്നറിയില്ല, ശ്രീധുവിന് ആ സമയത്ത് ശ്രീധുവിന്റെ ക്യൂട്ട്നെസ് കൊണ്ടായിരിക്കാം ചിലപ്പോ സീരിയൽ ഫീൽഡ് തമിഴ്നാട് എന്താ സംഭവം ഭംഗി നോക്കിട്ടൊക്കെയാ തോന്നാറില്ല. എന്നാലും ശ്രീധുന് നല്ല രീതിക്ക് വോട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ, ആ സമയത്ത് എനിക്ക് വോട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ജിൻഡോനും അർജുനും ശ്രീധുനും ആയിരുന്നു കൂടുതൽ. പിന്നെ പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു കാര്യം, സോറി പറയാട വയ്യ, ജാസ്മിന്റെ എവിക്ഷൻ. ഓക്കെ, ഈ രണ്ട് രീതിയിൽ ഇതിനെ കാണാം. ജാസ്മിന്റെ ഞാൻ ഒരാളൊരു വീഡിയോ കണ്ട സമയത്താണ് ജാസ്മിൻ പട്ടിക്കൂട്ടൽ യാത്ര ചെയ്യുന്ന സംഭവമാണ്, അങ്ങനെ എന്തോ ആ ഒരു ആ എവിക്ഷൻ പ്രോസസ്സിനോട് ആ ഒരു ചെയ്തിട്ടുള്ള എവിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മഞ്ചലിൽ വന്നിട്ട് മല്ലന്മാര് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ അങ്ങനെ കാണുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സം സെൻസ്. ആ കൂടിന് പകരമായിട്ട് ഒരു മഞ്ചൽ പോലെ കെട്ടിണ്ടാക്കിയിട്ട് കൊണ്ടുപോകായിരുന്നെങ്കിൽ, കാരണം 100 ദിവസം അവിടെ നിന്ന് ഏഷ്യാൻ്റെ ഇത്രയധികം കോണ്ടന്റ് കൊടുത്ത് ഈ പറഞ്ഞ സമയത്ത് ഇപ്പൊ ജാസ്മിനെ നന്നാക്കി പറയുകയാണ് അവസാനമാകുമ്പോൾ ഒന്നും കമന്റ് വരും, പക്ഷെ അല്ല ഞങ്ങൾ ആദ്യം നന്നാക്കിയിട്ട് മോശമായിട്ട് നന്നാക്കിയിട്ട് മോശമായിട്ടും അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടത് മാത്രം പറഞ്ഞു, അത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പഴയ വീഴുതൊക്കെ അറിയാം. അപ്പൊ എന്താ സംഭവിച്ചാൽ ഈ പട്ടിക്കൂടിന് പകരമായിട്ട് ഒരു മഞ്ചൽ പോലൊരു സംഗതി കൊണ്ടുവരിക, അതിന് കൊണ്ടുപോകുകയാണെങ്കിൽ ഇറ്റ് മേക്സ് സം മോർ സെൻസ്. പക്ഷെ ആ കൂട് ഒരു വെയിലത്ത് കൊണ്ടുവയ്ക്കുന്നു, അതിന് ഒരു കൂട് എന്നൊക്കെ പറയുമ്പോൾ ഒരു കേജ് അല്ല, ഒരു കൂട് അതൊരു സുഖമുള്ള കാര്യമല്ല, അതായത് അവർ അതൊരു രസമായിരുന്നില്ല, അത് അരോചകമായിരുന്നു. ഈവൻ ദോ നമുക്ക് ആഗ്രഹം പറഞ്ഞ കാര്യങ്ങൾ ജിൻഡോ ജയിച്ചു എന്ന് അറിഞ്ഞു, ഏകദേശം ജിൻഡോനെ നമ്മൾ ജിൻഡോ മനസ്സുകൊണ്ട് ജിൻഡോനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ സംഗതി ആയതുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ നമ്മൾ മോശം പറയാം. പക്ഷെ എന്നാലും കൂടി അതിലിരിക്കുന്ന സമയത്ത് ജാസ്മിന്റെ എല്ലാവരുടെ കേസും പറയുകയാണ് ആ കൂടിന്റെ കാര്യം, അതിൽ എവിക്റ്റ് ആയത് ജാസ്മിൻ ആയതുകൊണ്ട് നമ്മളുടെ ഒരു സംഗതി പറയുന്നുള്ളൂ,
ബിഗ് ബോസിന് ആരും നമ്മൾ വീഡിയോ ഒന്നും കാണില്ല, പക്ഷെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, 100 ദിവസം നിന്ന് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടി ആർ പി തന്നിട്ടുള്ള വ്യക്തികളാണ് എല്ലാവരും. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഫെയർ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ എവിക്റ്റിംഗ് പ്രോസസ് ഉണ്ടല്ലോ അത് കുറച്ച് ഫെയർ ആക്കണം എന്ന് വെച്ചാൽ ജസ്റ്റ് ആ കൂടിന്റെ സംഭവം ഒന്ന് മാറ്റാമായിരുന്നു എന്ന് ഇത് പറയുന്നു. അല്ലെങ്കിൽ മഞ്ചൽ എന്നുള്ള കണ്ടീഷൻ എടുക്കണം വെച്ചാൽ എടുക്കാം, നല്ല മാലം ഒന്ന് കൊണ്ടുപോയി. പിന്നെ സ്റ്റേജിന്ന് ജാസ്മിൻ പൊന്നൂനെ കണ്ടപ്പോ അനിയനെ കണ്ടപ്പോ എനിക്ക് സങ്കടമായിട്ടോ. അല്ല കാര്യം വേറെ സംഭവം ഇത്, കാര്യം എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തിന് വേണ്ടിയിട്ടാണ്, ഭയങ്കരമായിട്ട് കുടുംബത്തിന് പൊന്നൂനെ അയ്യോ പൊന്നു പൊന്നു കരയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടന്റെ മുമ്പ് സംസാരിച്ചു. പിന്നെ അനിയൻ കരയിനെ കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു, എനിക്ക് കാഴ്ച. ഇതിപ്പോ ജാസ്മിനെ ഒരുപാട് മോശം പറഞ്ഞു വീഡിയോ ചെയ്തതല്ലേ എന്നൊക്കെ ചേർന്ന് കമന്റ്സ് വരും, പക്ഷെ എന്താണെങ്കിലും നമ്മൾ കണ്ട കാര്യം കണ്ടത് പറയുന്നു, കണ്ടതാ പറഞ്ഞത് സത്യം തന്നെ. പിന്നെ പെർഫോമൻസിനെ കുറിച്ചാണ് പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല. പിന്നെ എന്താ വെച്ചാൽ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല ഈ എന്താ പറയാ പ്രോഗ്രാംസ് ഒന്നും, ഡാൻസ് ഒന്നും പഴയ സംഗതികളൊക്കെ കാണിക്കുന്ന സമയത്ത് അത്ര പ്രത്യേക മൊമെന്റ്സ് ആയിട്ടൊന്നും അങ്ങനെ ഉണ്ടായില്ല. ജാസ്മിന്റെ ആ എബി നന്നായിരുന്നു അല്ലെ വീഡിയോ, അത് കാണിച്ചാൽ അത്യാവശ്യം കാണിച്ചു കൂട്ടിയിരുന്നല്ലോ, അപ്പൊ അതിന്റെ സംഗതികളുള്ളത് കൊണ്ട്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം ഞാൻ ലൈവില് പറഞ്ഞിരുന്നു, ഗബ്രി ലാസ്റ്റ് വന്നിട്ട് എല്ലാവരും ലാലേട്ടൻ ബായ് പറയുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ ബാക്കിൽ തുള്ളി ചാടുമ്പോൾ ഗബ്രി മാത്രം അവിടെ ആ ഒരു എന്താ പറയാ ഉറങ്ങുന്നുണ്ട്, അവിടെ ആ ഒരു ഉറക്ക ഒരുപാട് തെറ്റ് ആയതുകൊണ്ടാണ്. ആ ഒരു വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ഗബ്രി എഡ്യൂക്കേഷന്റെ ആയിരിക്കാം, എല്ലാവരോടും പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ സംസാരിക്കുന്നത് നല്ലൊരു ജസ്റ്റർ ആയിട്ട്, നല്ലൊരു ജസ്റ്റർ ആയിട്ട് അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അല്ലെങ്കിലും ഗബ്രിയുടെ ഭാഗത്ത് നിന്നൊക്കെ ഈ കോംബോ വെച്ച് കഴിഞ്ഞാൽ ഈ സീൻ ടു ബി നൈസ് അല്ല, ആ ജസ്റ്റർ റേ ഇത് വേ ഈ ഒരു ജസ്റ്റർ നമുക്ക് നന്നായിരുന്നു. പിന്നെ എന്താ വെച്ചാ ജിൻഡോനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തോൽപ്പിക്കാനല്ല, ഒരു കാരണവശാലും ജിൻഡോ കപ്പെടുക്കരുത് എന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആൾക്കാർ ബിഗ് ബോസിൽ പ്രാവശ്യം ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് കയറി അകത്തുപോയി അവിടുന്ന് വീണ്ടും പുറത്താക്കി പുറത്ത് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകമായിട്ട് സ്റ്റേറ്റ്മെന്റ്സ് എന്ന സായിയുടെ കേസിൽ സായി പറഞ്ഞത്, ആ സായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നെവർ ഫോർഗെറ്റ് നെവർ ഫോർഗെറ്റ് നെവർ എവർ ഫോർഗെറ്റ് ജിൻഡോനോട് പറഞ്ഞത്. നന്ദനയുടെ കേസ് വെച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഐ വിൽ മേക്ക് ഷുവർ, അവൻ പറഞ്ഞെന്ന് വെച്ചാൽ അവൻ എന്ത് വന്നാലും ഉറപ്പ് വരുത്തും ജിൻഡോ കപ്പ് എടുക്കില്ല, അവൻ സ്വയം ഡേഞ്ചറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ കപ്പ് ഉയർത്തില്ല എന്നുള്ള കാര്യം സമർത്ഥിച്ച് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അത് എന്താ പറഞ്ഞു, എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്നുള്ള കാര്യം സോഷ്യൽ മീഡിയ നമ്മള് സോഷ്യൽ മീഡിയയിൽ അവരും ഇവരൊക്കെ സംസാരിച്ചതിൽ റൂമേഴ്സ് പലതും പറയുന്നുണ്ട്, എന്താണ് ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്. പിന്നെ ജിൻഡോ കപ്പടിക്കാനുള്ള സിറ്റുവേഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ പ്ലാനിങ് ആണ് പുറത്ത് നടത്തിയിട്ടുള്ളതെന്ന കാര്യങ്ങളൊക്കെ പല ആൾക്കാരും പല റൂമേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ ഇനി നമ്മളതൊന്നും പറയുന്നില്ല, നാളെ മറ്റന്നാൾ വേറെ ഏതെങ്കിലും രീതിയിൽ പുറത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഞങ്ങൾക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു, എന്തായിരുന്നു പ്ലാനിങ് എന്തായിരുന്നു സംഭവം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയായിരുന്നു വളരെ ക്ലിയർ ആയിട്ട്. ഓക്കെ, അതിനൊന്നും ആവശ്യം വന്നില്ല, അതിന് ആവശ്യം വന്നില്ല, അതൊന്നും നടന്നില്ല. കാരണം വെച്ചാൽ പുറത്തിറങ്ങുന്ന മാസമായി പോയാൽ ആസായി ഉള്ളി ചെന്നിട്ട് പറഞ്ഞ ഡയലോഗല്ലേ വിധു പറഞ്ഞത്, ആരെന്തുവന്നാലും കപ്പടിക്കില്ല എന്നുള്ള പറഞ്ഞത്. അപ്പൊ രണ്ടാമത് കയറിയ സമയത്ത് രണ്ടാമത് കയറിയപ്പോ സായി പറയാണ്, ഞാൻ വേഗം പറയട്ടോ അതുപോലെയല്ല, സായി പറയാണ് യൂക്കി ചിരിയുണ്ട് ഇപ്പൊ ചെന്നപ്പോ സായി പറയാണ് എനിക്ക് കപ്പടിക്കാൻ ആഗ്രഹം അഭിഷേകോ അർജുനോട്, ഈ അഭിഷേകും അർജുനും അല്ലെങ്കിൽ ജിൻഡോയും ജാസ്മിനും കൂടി ഫൈനലിൽ വരികയാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു ജാസ്മിൻ കപ്പടിക്കണം, ജിൻഡോ എടുക്കരുത്. സായി ഇന്നലെ അവിടെ കയറിയപ്പോ അവിടുന്ന് പറയണ ഞാൻ കേട്ടു. അപ്പൊ അവിടെ ഉള്ള ഒരുവിധം ആൾക്കാർക്ക് ആർക്കും അർജുൻ കപ്പെടുക്കണം എന്നാണ്, ഒരിക്കലും ജിൻഡോ എടുക്കണം എന്നല്ല. ഞാനൊരു കാര്യം ഞാനത് കേട്ടില്ല, ഞാൻ കേട്ടിരുന്നെങ്കിൽ മനസ്സുകൊണ്ട് ഞാൻ പറയുന്നത് പൊന്നു മോനെ ഈ അങ്ങനെ ഒന്നും ആഗ്രഹിക്കല്ലേ, കാരണം അത് നടക്കില്ല എന്റെ ആഗ്രഹം പറയാൻ. അത് ഞാൻ കേട്ട് ഞാൻ കേട്ടിട്ടുണ്ടാവും, കേൾക്കാതിരിക്കും, പക്ഷെ എനിക്കെന്താ ഓർമ്മിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും സംഭവം ചങ്ങായി ഇങ്ങോട്ട് വന്നു, അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഞങ്ങൾ ലൈവിൽ വന്നപ്പോ കമന്റ്സും ഒക്കെ കണ്ടു, കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നുണ്ട് കാരണം കാണാൻ വയ്യാത്തോണ്ട്. ഞാൻ എപ്പോഴും ആലോചിക്കട്ടോ, ഞാൻ ജീവിതത്തിൽ ഇതുവരെ രാത്രി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടില്ല, എന്തിനാണ് ഇവരൊക്കെ രാത്രി കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത്. പക്ഷെ വെച്ചാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലാസസ് ഉണ്ട് രാത്രി കാണുന്നത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്താണെങ്കിലും വാട്ട് എവർ, സായിയുടെ മുഖം എടുത്ത് കാണിച്ചിരുന്നു ജിൻഡോ ഇതായ സമയത്ത്. പിന്നെ റസ്മിന്റെ മുഖം, റസ്മിനെ റസ്മിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഇതിൽ കണ്ട കാര്യമാണ് പറഞ്ഞിട്ടോ, പേഴ്സണൽ ലൈഫിൽ റിയൽ ലൈഫ് ലൈഫിൽ ഇവരൊക്കെ എന്താ പറയുക, ഇനി ഇവരൊക്കെ ജോയിന്റ് ആയിട്ട് ഇവരൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് ചിലപ്പോ ഈ യൂട്യൂബ് റിവ്യൂസ് ചെയ്യുന്ന നമ്മളൊക്കെ ഇതിലൊക്കെ നെഞ്ചത്തേക്ക് വരുന്നുണ്ടാവും. അല്ല, ഇവരൊരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവരെ ഒരു പരിധി കവിഞ്ഞ ഒരാളെയും നമ്മള് അപമാനിക്കരുത് ഒന്നും ചെയ്യരുത്. ഇപ്പൊ ഈ മണ്ട എന്നൊക്കെ പറയണതിൽ ഒരു വലിയൊരാളെ ഒരാളെ മണ്ട എന്നൊക്കെ പറയണത് കഷ്ടമാണ് ശരിക്കും. അപ്പൊ
എന്തായാലും നന്നായി. ആരോ അവിടുന്ന് വന്നപ്പോ ആരാ പാട്ട് പാടിയത് എനിക്ക് ഓർമ്മയില്ല. ജോക്ക് എന്നിട്ട് ബിഗ് ബോസ് റസ്മിൻ ഒരു പാട്ട് പാടിയതായിരുന്നു. ഇവിടുത്തെ ജോക്കർ പുറത്ത് രാജാവ് എന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയിരുന്നു ജാസ്മിൻ അറിയിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ബിഗ് ബോസ് പുറത്തെ കാര്യം പറയരുത് എന്നുള്ള വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു റസ്മിനോട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോഴേ നമുക്ക് തന്നെ ഒരു ജോക്കറോ കോമാളിയോ ജോക്കറോ ആ രീതിയിൽ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ട്? അവർക്ക് ജോക്കറാണോ കോമാളിയോ എന്ന് ഓർമ്മയില്ല. കാരണം കുറച്ച് ദിവസമായി, രണ്ടു ദിവസമായില്ലേ കണ്ടിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഒന്നും ചെയ്യില്ല, മീശക്ക് ഇങ്ങനെ പിരിച്ചു നോക്കാലോ ഒരു ദിവസം അല്ലേ. കമന്റ് ചെയ്യും ഞാൻ മീശ പിരിക്കണോ മീശ പിരിക്കണ്ടേ എന്ന്. സൗന്ദര്യം കണ്ടിരുന്ന കാരൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങാവോ അറിയില്ലേക്ക്. ഓക്കെ ആകപ്പോട്ടെ, അപ്പൊ അതൊക്കെ തന്നെയാണ് സംഭവം. പിന്നെ വേറെ പ്രത്യേകിച്ച് അപ്പൊ ജിൻഡോ ഈസ് ദി ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ. അടിപൊളി സംഭവം പൊളിച്ച്. കാരണം എന്താ വെച്ചാൽ അയാള് ഒരു ഹാർഡ് വർക്കിംഗ് അല്ലേതായിട്ട് എല്ലാരും ഹാർഡ് വർക്കിംഗ്. പിന്നെ അർജുന് അയ്യോ മിസ്സാവാൻ പാടില്ലായിരുന്നു. അർജുന് ജിത്തു ജോസഫിന്റെ മൂവിയിൽ അവസരം കിട്ടി, വളരെ നല്ല കാര്യം കേട്ടോ. ഇതെന്താണെന്നറിയോ, ഈ സെക്കൻഡ് നിൽക്കുന്ന ആളെ പറഞ്ഞു ഈക്വലി ഗുഡ് ആണ്. കുറഞ്ഞ വോട്ടുകളെ കൊണ്ട് കുറഞ്ഞ ആൾക്കാരുടെ എല്ലാവരും അതെ ടോപ്പ് ഫൈവ് ഡെഫിനറ്റ്ലി. യെസ് ടോപ്പ് ഫൈവ് ഡെഫിനറ്റ്ലി. അവര് അത്യാവശ്യം നല്ല രീതിയിൽ വെരി മച്ച് ഗുഡ് എന്തോ വാട്ട് എവർ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്തു, ട്രോഫി കൊടുത്തു. കഴിഞ്ഞ പ്രാവശ്യം മാറിയായിരുന്നില്ല അല്ലെ, കഴിഞ്ഞ പ്രാവശ്യം അവർക്കൊന്നും കൊടുത്തില്ല. ട്രോഫിയും ഗിഫ്റ്റും ഒക്കെ കൊടുത്തു, മെമ്മറബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇനി അവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ സോഷ്യൽ മീഡിയയ്ക്ക് ഇറങ്ങിയിട്ട് അവരെ പറ്റി പറഞ്ഞവരുടെ നെഞ്ചത്തേക്ക് കയറി വരികയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഡിഫൻസിന് ബഡ്ജറ്റിൽ ചെലവാക്കുന്നത് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ആരെങ്കിലും തിരിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ പ്രതിരോധിക്കാനാണ്. അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പോലെ നമ്മളും നമ്മളുടെ രീതിയിലുള്ള വല്ല കുറുവടിയോ കുറുന്തൊട്ടിയോ വടിയോ ഒക്കെ ഒന്നല്ല കേട്ടോ, അതൊക്കെ ആയിട്ട് നമ്മളും പറ്റുന്ന രീതിയിൽ നമ്മൾ യുദ്ധം ചെയ്ത് നോക്കും. ഇതെന്താ കാര്യം തട്ടണം ഇത് ഉറക്കും. നമ്മൾ കുറെ നേരിട്ട് തട്ടും നിങ്ങൾ തട്ടും. എനിക്കൊന്ന് ചിലപ്പോൾ എന്താ പറയുക, ഇനി ഇത് വേറെ സംഭവം, ഇത് ഉറങ്ങുമ്പോൾ നിന്നെ ചിലപ്പോൾ ഉറക്കിയിട്ടൊക്കെ അങ്ങനെ കാണിച്ചു തുടങ്ങും. അറിയില്ല എന്താണെന്നുണ്ടെങ്കിൽ സമയം ലേറ്റ് ആയതുകൊണ്ടും നിങ്ങൾ രാവിലെ ആണല്ലോ കാണുന്നത് അല്ലേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇതും പറക്കും ഞങ്ങൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സങ്കടം ഉണ്ട്, കുറച്ച് നല്ല കൂടുതൽ സങ്കടം ഉണ്ട്. നമ്മൾ എന്തെങ്കിലും സീരിയസ് ആയ ടോപ്പിക് കൊണ്ട് ഞാൻ എന്തായാലും ഇതിലുണ്ടാവും. ഞാൻ എന്തെങ്കിലും കുറ്റം പറയാനുള്ള ടോപ്പിക്കൊക്കെ ആയിട്ട് ഞാൻ വരാം. കുറ്റം പറയില്ല, എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കൊക്കെ ആയിട്ട് വിവാദങ്ങളൊക്കെ ആയിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ് ആയിട്ട് ഞാൻ എന്തായാലും വരും. ഡെഫിനറ്റ്ലി ഇവിടെ ഞാൻ ഇടയ്ക്ക് ഇതേമാതിരി കൊണ്ടുവരും. പിന്നെ ഞങ്ങളുടെ വേറൊരു ചാനൽ ഞങ്ങളുടെ ഒരു ചാനലുണ്ട്, ആ ചാനലിന്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. ഗോപ്രോ മച്ചാൻ സ്റ്റോറീസ് എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. ഇപ്പൊ അതിന്റെ പേര് ഇനിയിപ്പോ മാറ്റുമെന്നുള്ള അറിയില്ല. ഇവിടെ പേര് തുടങ്ങിയ ചാനലാണത്, വിഡ് സ്പീക്സ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. പേര് മാറ്റി മാറ്റി പരിണാമം സംഭവിച്ചു. ഇപ്പോൾ ഗോപ്രോ മച്ചാന്റെ സ്റ്റോറി ആക്കി മാറ്റിയിട്ടുണ്ട്. ആ ചാനലിൽ മിക്കവാറും ഇവിടെ ഉണ്ടാവും എന്നറിയില്ല. പിന്നെ രണ്ട് ചാനലുണ്ട്, പോൾ ബെൽസ് ഫാമിലി കുട്ടിയുടെ ചാനൽ. അപ്പൊ ഇതൊക്കെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി പെരുന്നാൾ ആശംസിച്ചുകൊണ്ട് ഷോർട്ട് വീഡിയോ ഒന്ന് ചെയ്യണം വിചാരിച്ചിട്ടുള്ള വീഡിയോ ഒരുപാട് രണ്ടുപോയി. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 ത്രൂ ഔട്ട്. ഇപ്പൊ എപ്പിസോഡ് റിവ്യൂ ഞങ്ങൾ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഒക്കെ നമ്മൾ ചെയ്യും കേട്ടോ. അതുകൊണ്ട് വിട പറഞ്ഞു പോവല്ല. പക്ഷെ എന്നാലും റിവ്യൂ കണ്ടിട്ട് നമ്മളെ കൂടെ, റിവ്യൂക്ക് വേണ്ടി നമ്മളെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാരോട് ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വിഷമത്തോടുകൂടി എല്ലാവർക്കും വിഷമത്തോടു കൂടി മോർ ദാൻ വ്യൂസ് നമ്മൾ ഞങ്ങളുടെ ഞങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു, അതേപോലെ നിങ്ങൾ ഞാൻ നിങ്ങളെ കാണുന്ന സമയത്ത് ഞങ്ങളും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ, ആഗ്രഹിച്ചിരുന്നു ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് സ്ഥിതി. ഇത് ബുക്ക് മടക്കിച്ച് പോയിക്കോ ഡയറി കേട്ടോ. ഞങ്ങളുടെ ഇതിലാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് ഇവിടെ. യെസ് ഇതാണ് ഡയറി, എന്റെ ബാങ്ക് ഡയറി. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നാളെ കാണാം, അല്ല നാളെ അടുത്ത വീഡിയോ കാണാം കേട്ടോ. അടുത്ത വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോ വന്നിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത വിവാദ വീഡിയോ കൊണ്ട് ഞാൻ വരും കേട്ടോ. അത് വേറെ കഥ. ടേക്ക് കെയർ, ബൈ ബൈ.